കരയതിരിക്കെ, മരുമോൾക്ക് ഒന്നും സംഭവിക്കില്ല. ഞങ്ങളുടെ പ്രാർത്ഥന ആ കുട്ടിക്കൊപ്പമുണ്ട്. എന്റെ ജീവൻ മോനും ഇവിടെ അന്വേഷിച്ചു വന്നിട്ട് അവൻ നിങ്ങളെ ആരെയും കണ്ടില്ലേ? അയ്യോ, അദ്ദേഹം ഇവിടെ വന്നിരുന്നു. വേഗം സുഖാട്ടെന്ന് അരവിന്ദേട്ടനോട് ആശംസിച്ചിട്ടാ അദ്ദേഹം ഇവിടുന്ന് പോയത്. എന്നിട്ടും എന്റെ മോൻ അറിഞ്ഞില്ലേ കാവ്യ മോൾ ഇവിടെ ഉണ്ടെന്ന്? ജീവയുടെ വൈഫാണോ കാവ്യ? അതെ, അവളെ അന്വേഷിച്ച അവൻ വന്നത്. മൈ ഗോഡ്, തൊട്ടടുത്തെത്തിയിട്ടും ജീവ സത്യം അറിഞ്ഞില്ലല്ലോ. ഒക്കെ വിധിയാ. എന്റെ കാവ്യമുള്ള ജീവൻ സംരക്ഷിക്കാൻ ദൈവം ഇന്ന് ചുമതലപ്പെടുത്തിയത് നിങ്ങളെയായിരുന്നു. ഒക്കെ അവിടുത്തെ ലീലകളാ. ഡോക്ടർ, എനിക്ക് എന്റെ കാവ്യ ഒന്ന് കാണണം. കാവ്യയോ? അതെ ഡോക്ടർ, ആക്സിഡന്റ് നടന്ന കുട്ടിയുടെ പേര് കാവ്യ എന്നാ. ഒക്കെ ഞാൻ പറയാം, ഇപ്പോ ആ കുട്ടിയെ കാണാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. സർജറി കഴിഞ്ഞതല്ലേ ഉള്ളൂ, ഇത്ര പെട്ടെന്ന് മറ്റുള്ളവരെ കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് കണ്ടേ പറ്റൂ ഡോക്ടറെ. ഡോക്ടർ, പ്ലീസ് ഡോക്ടർ. വരൂ, ഇതൊന്ന് വെച്ചോളൂ. ഞാൻ അവളെ കണ്ടട, നല്ല മയക്കത്തിലാ അവള്. എന്നാലും ഇവിടെ വരെ ഞാൻ അവളെ തേടി വന്നിട്ടും അവളുടെ അവസ്ഥ അറിഞ്ഞില്ലല്ലോ അച്ഛമ്മേ. എന്റെ ഭാര്യയാണെന്ന് കരുതിയാണെങ്കിലും മിസ്സസിനെ തിരിച്ചു കിട്ടുമെന്ന് ജീവ പറഞ്ഞില്ലേ? ആ വാക്കുകളിലെ ആത്മാർത്ഥത ദൈവങ്ങൾ കേട്ടു. അതുകൊണ്ടാ ഓപ്പൺ സർജറി വേണ്ടി വരുമെന്ന് വിചാരിച്ചെങ്കിലും കീഹോളിൽ തന്നെ പ്രശ്നം പരിഹരിക്കപ്പെട്ടത്. എന്നാലും എന്റെ മോള് കണ്ണു തുറന്നെങ്കിലേ വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് പറയാൻ പറ്റുമെന്നാ ഡോക്ടർ പറഞ്ഞത്. വേറെന്ത് പ്രശ്നം? തലച്ചോറിൽ രക്തം കട്ട പിടിച്ചത് നീക്കം ചെയ്താലും ചിലപ്പോ ഓർമ്മക്കുറവോ മറ്റോ വരുമെന്ന ഡോക്ടറുടെ അഭിപ്രായം. ഏയ്, അങ്ങനെയൊന്നും വരില്ല. ഡോക്ടർമാർ എപ്പോഴും റിസ്കിന്റെ കാര്യം കൂടി സൂചിപ്പിക്കില്ലേ? അങ്ങനെ കരുതിയാ മതി. സിസ്റ്റർ, കാവ്യ എന്റെ ഭാര്യ, എനിക്ക് അവളെ ഒന്ന് കാണണം. അയ്യോ, ഡോക്ടറോട് ചോദിക്കാതെ കാണാൻ പറ്റില്ല സർ. ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാനും വരാം കണ്ണ. ജീവ, ഞങ്ങള് കാവ്യം കൊണ്ട് ഉച്ചയ്ക്ക് വന്നതാ. ഇനി ഞങ്ങളുടെ ആവശ്യം വല്ലതും ഉണ്ടോ? ഓ സോറി, ഞാനത് മറന്നു. നിങ്ങളോടൊരു താങ്ക്സ് പോലും പറഞ്ഞില്ലേ. ഒരിക്കലും മറക്കില്ല, അത്രയ്ക്ക് വലിയൊരു സഹായം ചെയ്തത്. അതും ഒരു ദുരന്തം ഉണ്ടായാൽ ആ രംഗം മൊബൈൽ ഫോണിൽ പകർത്താൻ മാത്രം തിടുക്കം കാണിക്കുന്നവർ ഏറെയുള്ള ഈ നാട്ടിൽ. ഇത് ഞങ്ങളുടെ കടമയല്ലേ? രണ്ടാളും കൂടി വീട്ടിലേക്ക് വരണം ഒരു ദിവസം. പിന്നെ എനിക്ക് മിസ്റ്റർ ജീവിയോട് പേഴ്സണലായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ? വരൂ. മറ്റൊരു വാഹനം ഇടിക്കാനായി നേരെ വന്നപ്പോഴാ കാവ്യ ഞങ്ങളുടെ വണ്ടിക്ക് മുന്നിലേക്ക് അറിയാതെ ചാടിയത്. സത്യത്തിൽ ആ കുട്ടിയുടെ നേർക്കുള്ള മറ്റേ വാഹനത്തിന്റെ വരവ് കണ്ടപ്പോ തന്നെ എനിക്കൊരു പന്തികേട് തോന്നി. എന്റെ കാറിന്റെ സ്പീഡ് ഞാൻ കുറച്ച് അതേ നിമിഷത്തില് കാവ്യ റോഡിലേക്ക് ചാടിയത്. അതുകൊണ്ടായിരിക്കും ഇടിയുടെ ആഘാതം അത്ര രൂക്ഷമാകാതിരുന്നത്. എനിവേ,
It was a murder attempt. Yes, Mr. Jeeva. ആരോ ആ കുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചതാണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതുവരെ പോലീസുകാരൊന്നും ഇവിടെ വന്നിട്ടില്ല. വന്നാൽ മൊഴി കൊടുക്കാൻ ഞാനും വൈഫും തയ്യാറാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ ഇതൊരു കൊലപാതക ശ്രമമാണെങ്കിൽ അതിന് പിന്നിലുള്ളവരെ ആരാണെങ്കിലും കണ്ടുപിടിച്ചിരിക്കും. ഒരു സംശയവും വേണ്ട, അവരോങ്ങിയത് എന്റെ ചങ്കിന് നേർക്ക. മർഡർ അറ്റംപ്റ്റ് ആണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നതിന് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ആ വാഹനത്തിന് പിന്നിലെ നമ്പർ പ്ലേറ്റ് മറിച്ചിരിക്കുകയായിരുന്നു. ക്രിമിനൽസ് മാത്രമേ അങ്ങനെ ചെയ്യൂ. എന്ത് സഹായത്തിനും വിളിച്ചാൽ മതി, ഞങ്ങളുടെ ഫോൺ നമ്പർ അച്ഛമ്മയുടെ കൈ കൊടുത്തിട്ടുണ്ട്. ശരി, ഓക്കെ, ദെൻ ബൈ. ഓക്കെ. എന്താ മോനെ അരവിന്ദ് പറഞ്ഞത്? പറയാം, ആദ്യം നമുക്ക് കാവ്യയുടെ ഡോക്ടറെ കാണാം. ഡോക്ടർ, സർജറി കഴിഞ്ഞ പേഷ്യന്റ് വല്ലാതെ വിറയ്ക്കുന്നുണ്ട്. സോഡിയം വീണ്ടും കുറഞ്ഞതാന്ന് തോന്നുന്നു. ഓക്കെ ഡോക്ടർ. നിങ്ങൾ ഇപ്പൊ പുറത്തു പോണം, പേഷ്യന്റ് നല്ല ഷിവറിംഗ് ഉണ്ട്. ഡോക്ടർ ഇപ്പൊ വരും. പറ്റില്ല, ഞാൻ പുറത്തു പോവില്ല. പ്ലീസ്, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. പേഷ്യന്റിന് ഇൻഫെക്ഷൻ ഉണ്ടാവും, അതുകൊണ്ടാ. ഒന്നും സംഭവിക്കില്ല സിസ്റ്ററേ. ആർക്കും ഈ ലോകത്തെ ഒരു ശക്തിക്കും വിട്ടുകൊടുക്കില്ല നിന്നെ ഞാൻ. മിസ്റ്റർ ജീവ, എന്താ ഇത്? സിസ്റ്റർ, ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്തു. അവസ്ഥയിലാക്കിയത് ആരാണെന്ന് എനിക്കറിയാം. ഇതിന് പകരം വീട്ടിലെങ്കിൽ ഒരിക്കലും ഞാനൊരു നല്ല ഭർത്താവല്ല. മോനെ കണ്ണ, you
അയനീതു എന്തായി? അവളുടെ ബോഡി ഏതെങ്കിലും മോർച്ചറിയിൽ നിന്ന് കിട്ടിയോ? ഉവ്വ്, പക്ഷേ ആ ബോഡിക്ക് ജീവനുണ്ടെന്ന് മാത്രം. അവള് തീർന്നു എന്ന് ഉറപ്പ് വരുത്തിയിട്ടാ നീ കാറ് വിട്ടതെന്നല്ലേ എന്നോട് പറഞ്ഞത്? അതെ. എങ്കിൽ അവൾ മെഡിക്കൽ മിഷനിൽ അഡ്മിറ്റ് ആണ്. ഇതുവരെ ബോധം വീണിട്ടില്ലാത്തതുകൊണ്ട് ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. ബോധം വീണ അവളെന്റെ പേര് പറയും. ഷോർ. നീ പേടിക്കണ്ട, അവക്ക് ബോധം വീഴില്ല. അബോധാവസ്ഥയിൽ നിന്ന് ഉണരാതിരിക്കാൻ എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ഞാനത് ചെയ്തിരിക്കും. എങ്കിൽ വൈകിക്കണ്ട, ഇപ്പൊ തന്നെ ചെല്ല്. മെഡിക്കൽ മിഷനിൽ സർജിക്കൽ ഐസിയുണ്ടവൾ. തലേവര കൊണ്ട് നീട്ടിക്കിട്ടിയ ആയുസിന് എത്രയും വേഗം ഫുൾ സ്റ്റോപ്പ് ഇടണം. ശരി. കാവ്യയെ ആരെങ്കിലും അപകടപ്പെടുത്താൻ ശ്രമിച്ചതാണെങ്കിൽ ഏട്ടൻ ആദ്യം സംശയിക്കുന്നത് എന്നെയാവും. കാരണം കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അവള് കാരണം സഹികെട്ടിരിക്കുന്നത് ഞാന്. കൊല്ലാൻ ഏറ്റവും അധികം കാരണങ്ങൾ ഉള്ളതും എനിക്കന്ന് ഏട്ടന് തോന്നിയാൽ അമ്മയും നീതുവിനെ ഞാൻ വെറുതെ വിടില്ല. നീയൊന്ന് അടങ്ങന്റെ മോളെ, കൊലപാതക ശ്രമമൊന്നും ആവില്ല. അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് പോലുമില്ലെന്നാ നീതു എന്നോട് പറഞ്ഞത്. എന്നെക്കാളും അമ്മ ഇപ്പൊ വിശ്വസിക്കുന്ന നീതുവിനെ. അതിന്റെ കുഴപ്പം ഈശ്വരം നടത്തി കാണാനുണ്ട്. എന്നെ വിശ്വസിച്ചതിന്റെ പേരിൽ എന്ത് കുഴപ്പങ്ങളാ നീ ഇവിടെ കണ്ടുപിടിച്ചത്? ഇനി അഥവാ എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും എനിക്കറിയാം. അല്ല, തിരുത്തി കഴിഞ്ഞു ഞാൻ. അമ്മയും മോളും പോയി സുഖമായി കിടന്ന് ഉറങ്ങ്. രാവിലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വാർത്ത കേൾക്കാം. എന്ത് വാർത്ത? അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല, കേൾക്കുമ്പോ അറിഞ്ഞാ മതി. എന്റെ ഭാര്യയ്ക്ക് നേരെ ഇന്നൊരു വാഹനം പാഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ നിങ്ങളായിരിക്കും എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇളയമേന്ന് വിളിച്ച നാവുകൊണ്ട് മറ്റൊന്ന് വിളിക്കാൻ എന്റെ അച്ഛമ്മ എന്നെ പഠിപ്പിച്ച സംസ്കാരം അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഇനി സംസാരമില്ല, പ്രവൃത്തിയേ ഉള്ളൂ. എന്ത് പ്രവൃത്തി? എന്നെ തല്ലുവോ നീ? അതോ എന്നോടുള്ള ദേഷ്യം ഇവരോട് തീർക്കൂ? എങ്കിൽ കാണട്ടെ. ഇനി ആരെയും തല്ലി എന്റെ കൈ ചീത്തയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ മൂന്ന് പേരുടെയും ശല്യത്തിന് എന്നേക്കുമായി ഒരു പരിഹാരം കാണാനാണ് ഞാൻ വന്നത്. എന്തുവിടെ കളിക്കുന്നേ? നിങ്ങൾ മൂന്ന് പേർക്കും ഇനി ഈശ്വര മഠത്തിൽ സ്ഥാനമില്ല. ഈ രാത്രി തന്നെ എവിടേക്കാണെന്ന് വെച്ചാൽ പൊയ്ക്കോളാം. നിന്റെ ഭാര്യ ഏതോ കാറടിച്ചതിന് ഞങ്ങളുടെ മെക്കിട്ട് കയറിട്ട് കാര്യമില്ല. ഈശ്വര മഠത്തിൽ അവകാശമുള്ളവരാ ഞാനും എന്റെ മോളും. ഞങ്ങളെ കൂടി സംരക്ഷിക്കേണ്ടത് നിന്റെ ഭാര്യയാണെന്നുള്ളത് അമ്മ വിൽപ്പത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പിന്നതേ ഇവള്, നിന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്ന ഇവൾക്ക് ഡി എൻ എ ടെസ്റ്റ് നടക്കുന്നത് വരെ ഈശ്വര മഠത്തിൽ താമസിക്കാനുള്ള അവകാശമുണ്ട്. എന്നിട്ട് ഒരു രാത്രി ഞങ്ങളെ ഇവിടെ ഇറക്കി വിടാൻ തീരുമാനിച്ചാലേ? ഞങ്ങൾ ഇറങ്ങില്ല. നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു. ശ്രീകുട്ടി, പുറത്തേക്കുള്ള മറ്റു വാതിലുകളൊക്കെ അകത്ത് നിന്ന് ലോക്ക് ചെയ്തിട്ടില്ലേ? എങ്കിൽ അകത്ത് കയറി മുൻവാതിലും പൂട്ടിക്കോ. അയ്യോ ചേട്ടാ, ഈ രാത്രിയിൽ അമ്മയും ശിവനി എവിടെ പോകും? അതോർത്ത് നമ്മൾ ടെൻഷൻ അടിക്കുന്ന കാര്യമില്ല, അവരെവിടെയെങ്കിലും പോയി കര പറ്റിക്കോളും. അങ്ങനെ ഞങ്ങൾ ഒരിടത്തേക്കും പോവില്ല. അതെ, ഇവിടെ ഞങ്ങൾക്കുള്ള അവകാശത്തെ കുറിച്ച് അമ്മ പറഞ്ഞല്ലോ. അത് കേട്ടിട്ടും ഏട്ടൻ എന്തോ ഒന്നും പറയാത്തെ. അവകാശങ്ങൾ നേടിയെടുക്കേണ്ടത് പാതിരാത്രി ഈ മുറ്റത്ത് നിന്നല്ല. നേരം വിളിക്കുമ്പോ കോടതിയിൽ ചെന്നൊരു പരാതി കൊടുക്കും, ബാക്കി നോക്കാൻ എനിക്കറിയാം. കോടതിയിലും പോലീസ് സ്റ്റേഷനിലും ഒന്നും പോവാതെ തിരിച്ചകത്ത് കയറാൻ എനിക്കറിയാം. എങ്കിൽ അത് തന്നെ കാണട്ടെ.
നിങ്ങൾ എന്ത് കാഴ്ച കാണാൻ നിൽക്കുക? അകത്ത് കയറി വാതിലടക്കാൻ ഞാൻ പറഞ്ഞല്ലേ. ഏട്ടനും വാ. ഞാൻ ഇന്ന് കിടക്കുന്നത് ഹോസ്പിറ്റലില്. ഇവറ്റകളെ പുറത്താക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇനി ഒരു കോംപ്രമൈസും വേണ്ട, കേട്ടല്ലോ. ശരി ഏട്ടാ. ഇതങ്ങനെ വിട്ടുതരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ വരാന്തയില് ഞങ്ങൾ സത്യാഗ്രഹിക്കും. ഇരുന്നോ. പക്ഷെ പച്ച വെള്ളം പോലും ഇനി ഈ വീട്ടിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ട് നിരാഹാര സത്യാഗ്രഹമാക്കുന്നതാവും കൂടുതൽ നല്ലത്. ഏട്ടൻ പറഞ്ഞത് ഞങ്ങൾ എങ്ങനെയാ ധിക്കരിക്കുന്നത്? മോളെ, ജീവ രാവിലെ വരുന്നതിന് മുമ്പ് ഞങ്ങള് വീണ്ടും പുറത്തിറങ്ങിയിരുന്നോളാം. ഓ വേണ്ട, ഇപ്പൊ തന്നെ സത്യാഗ്രഹം തുടങ്ങുന്ന നല്ലത്. അമ്മ എന്തിനാ അവരോട് കെഞ്ചാ നിക്കുന്നെ? വില്ലയുടെ താക്കോലെടുത്ത് തരാൻ പറ, നമുക്ക് അങ്ങോട്ട് പോവാം. ഏട്ടൻ പറയാതെ ഇവിടുന്ന് ഒരു താക്കോലും കിട്ടില്ലെന്ന് അവളോട് പറഞ്ഞേക്കോ അമ്മേ. ഗുഡ് നൈറ്റ്. ശ്രീകുട്ടി അവര് പോയി കാണും. ഒരു രാത്രി ഈശ്വര മഠത്തിലെ മഞ്ഞും കാറ്റും ഏറ്റുന്ന് കരുതി നമ്മള് മരിച്ചൊന്നും പോകത്തില്ലല്ലോ. പക്ഷെ ജീവ അയാൾക്കുള്ള തിരിച്ചടി കിട്ടാൻ പോകുന്നതേ ഉള്ളൂ. ഹലോ, യെസ് ഡോക്ടർ, ഉടനെ ഫയലുമായിട്ട് വരാം.
സിസ്റ്റർ, ഡോക്ടർ പരിശോധിച്ചിട്ട് എന്ത് പറഞ്ഞു? ഡോക്ടർ പിന്നെ പരിശോധിച്ചില്ലല്ലോ, എന്നോട് ഫയലും കൊണ്ട് റൂമിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അയ്യോ സോറി, മെയിൻ ഡോക്ടറുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഒരാൾ അകത്തേക്ക് വന്നില്ലേ? അദ്ദേഹം കാവ്യ പരിശോധിച്ചില്ലേ? വേറെ ഡോക്ടർ വന്നോ? അതെ, ഞാനിവിടെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം അകത്തേക്ക് കയറിയത്. സിസ്റ്റർ കണ്ടില്ലേ? സംഘർഷഭരിതമല്ല, പ്രതിയോഗികളെ നേരിടാൻ ഉറച്ച് കാവ്യയുടെ സ്വന്തം കണ്ണേട്ട്. താങ്ങും തണലുമായി പ്രിയപ്പെട്ടവൾ ഒപ്പം.